കുറേ സുഹൃത്തുക്കളെ കാടിയാക്കുന്ന വിനായക്കാണ് അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഒട്ടും തന്നെ വൈകിട്ട് നേരെ ട്യൂട്യൂറിലോട്ട് കടക്കാം അപ്പൊ സുഹൃത്തുക്കളെ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാക്ക് ഡ്രോപ്പ് എന്ന കാർഡിസ്ട്രീ മൂവ് ആണ് അത് ചെയ്യാൻ പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും അത് ചെയ്യണമെന്ന് നിങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടാവണം ദൃഢമായ നിശ്ചയം നിങ്ങൾ അത് ചെയ്യണം എന്ന് പഠിക്കണമെന്ന് ഉള്ളത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മുടെ ഈ വേരിലോണ്ട് ഇതിനിങ്ങനെ ഒന്ന് മൂവ് ചെയ്യാം ഓക്കെ ഈ വിരലിന് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തമ്പ് ഇവിടെ വെക്കുക ഏകദേശം ഈ ഡെ ഈ കാടിന്റെ നടുക്കായിട്ട് ഈ കാടിന്റെ നടുക്കായിട്ട് നമ്മൾ തമ്പ് വെക്കുക എന്നിട്ട് ഇൻഡക്സ് കൊണ്ട് ഇങ്ങനെ എടുക്കുക ഓക്കെ അപ്പോൾ ഇൻഡക്സ് കൊണ്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നൈസായിട്ട് ഈ ഇൻഡെക്സ് കാടിന്റെ പുറകിൽ ആയിട്ട് വലിക്കുക ഇങ്ങനെ വലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ടും കാടിങ്ങനെ പുറകിലോട്ട് വരും അപ്പോൾ അതിൻ്റെ കൂടെ തമ്പും ചെറുതായിട്ടൊരു മോശം കൊടുക്കാം പുറകിലോട്ട് വരാനായിട്ട് ഇങ്ങനെ പുറകിലോട്ട് വലിച്ചു അപ്പോൾ നമ്മൾ നമ്മുടെ കൈ ഇങ്ങനെ ഇങ്ങനായിട്ടിരിക്കണേ നമ്മളിങ്ങിങ്ങനെ പുറകിലോട്ട് വലിച്ച് ഇങ്ങനെ ഡ്രോപ്പ് ആണ പോലെ ഇനി നമ്മുടെ ചെറുവിരലോണ്ട് ഈ സൈഡിൽ ഇങ്ങനെ എടുക്കാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് ഈ മൂന്ന് ഫിംഗർ ഈ മൂന്ന് വിരല് ഇങ്ങനെ മുമ്പിലോട്ട് മൂവ് ചെയ്യുക ഓക്കെ നമുക്കൊന്നും ഇടിയും നോക്കാം ഈ കാടിനെ നമ്മൾ ഈ വിരലോണ്ട് ഇങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ തമ്പ് ഈ കാടിൻ്റെ നടുക്കായിട്ട് വെച്ചു ഇൻഡെക്സ് കൊണ്ട് എടുത്തു ഇൻഡെക്സ് ഉണ്ട് പുറകിലോട്ട് വലിച്ചു കൂട്ടത്തിൽ തമ്പു ഹെൽപ്പ് ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്തു എന്നിട്ട് നമ്മുടെ ലിറ്റിൽ ഫിംഗർ എന്ന് വെച്ചാൽ ചെറുപതിൽ ഇവിടെ കൊടുത്തു ബാക്കി മൂന്ന് ഫിംഗറും മുമ്പിലോട്ട് വലിച്ചു ഇനിയാണ് അതിൻ്റെ കീ ഈ എന്തെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയും ഇവിടെ ആയിട്ടാണ് പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കൊരു ട്രൈ നോക്കാം ഇങ്ങനെ എടുത്തു ഇവിടെ ഈ തമ്പിൻ്റെ അല്ലെ ഈ ഇൻഡെക്സിൻ്റെ അറ്റം ഇങ്ങനെ മുട്ടണ പോലെ എന്ന് എന്നുവെച്ചാൽ ഈ നഖത്തിൻ്റെ ഭാഗം ഇവിടെ മുട്ടണ പോലെ ഇങ്ങനെ വെച്ചിട്ട് സൂക്ഷിച്ചു നോക്കുക ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നൈസായിട്ട് നമ്മുടെ ചെറു വല്ലും പൊക്കണം അതേ സമയത്ത് ഇട്ടാ നമ്മൾ ഈ മോഷനും ചെറുവല്ലിൽ പൊക്കണതും ഒരേ സമയത്തായിരിക്കണം ചെറുവെല്ലാം പൊക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് ശരിയാവില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു ഇത് കൊടുത്തു എടുത്തു ഇനി ഇവിടെയാണ് മോഷൻ ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് വീഴുന്ന പോലെ നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുക അത് നമുക്ക് അതെനിക്ക് തരാൻ പറ്റില്ല അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് ചെയ്ത് വരുമ്പോൾ മനസ്സിലാവും ഏത് പൊസിഷനിലാണ് വെക്കണ്ടതെന്ന് അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു നേരെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യണം അപ്പോൾ അതാണ് സംഭവം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുക അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ